തലവൻ ഡയറക്റ്റഡ് ബൈ ജിസ് ജോയ്. എപ്പോഴും നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ തരുന്ന നല്ല പാട്ടുകൾ, നല്ല സിറ്റുവേഷൻസ് ഒക്കെ തന്ന് ഹാപ്പിയാക്കി വിടാറുള്ള ജിസ് ജോയുടെ കയ്യിൽ നിന്ന് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കിടിലം പടം കേട്ടോ. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഈ കോവിഡിനൊക്കെ ശേഷം, മലയാളത്തിൽ ഇഷ്ടംപോലെ പോലീസ് സ്റ്റോറികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഒരേ പാറ്റേൺ തന്നെയായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ എന്താണ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എന്താണ് പുതിയ ചില സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല സിനിമയായിട്ടാണ്, ഒരു ഫ്രഷ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ എന്താണ് സ്ട്രക്ചറിലൊക്കെ വലിയ പുതുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മേക്കിങ്ങിൽ തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. പക്ഷേ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്, എനിക്ക് വളരെയധികം ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജു മേനോൻ, ആസിഫ് അലി, നമ്മുടെ ദിലീഷ് പോത്തൻ, പിന്നെ മിയ, അനുശ്രീ, അങ്ങനെ ഒരു പിടി നല്ല അഭിനേതാക്കൾ ഈ സിനിമയിൽ വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആസിഫ് അലിയും അതുപോലെ തന്നെ ബിജു മേനോനാണ്. ലീഡ് റോളിലാണ് രണ്ടാൾക്കാർ വരുന്നത്. രണ്ടാൾക്കാരും പോലീസുകാരാണ്, ഒരാൾ എസ് എയും മറ്റേ ആൾ സി എയും. അപ്പോൾ ആസിഫ് അലി നമുക്കറിയാം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഈവൻ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഏറ്റവും കിടിലമായിട്ട് തന്നെ ഉണ്ടാകും. അത് നല്ലൊരു പെർഫോമറാണ് അദ്ദേഹം. പിന്നെ ബിജു മേനോൻ പറയണ്ടല്ലോ, ഒരു എന്താണ് ഏത് റോളും ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. രണ്ടാൾക്കാരും ആ റോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അനുരാഗ് കരിക്കിൻ വെള്ളത്തിലൊക്കെ ഇവർ രണ്ടുപേരെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യും അച്ഛനും മോനും, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ സിനിമയിൽ ഇവർ സബോർഡിനേറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും പിന്നെ അയാൾ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എസ് ഐ ആയിട്ടാണ് നമ്മുടെ ആസിഫ് അലി അഭിനയിച്ചിരിക്കുന്നത്. പോലീസ് യൂണിഫോമിൽ രണ്ടാൾക്കാരും നല്ല അടിപൊളിയായിരുന്നു. അവരുടെ ഒരു ക്യാരക്ടർ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് ആ ഒരു ഇപ്പോൾ ഒരു മുണ്ടൂർ മോഡേൺ സ്റ്റൈലാണ് നമ്മുടെ ബിജു മേനോൻ റോള് പോകുന്നത്. അതായത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സീനിയർ പോലീസ് ഓഫീസർ, ആ ഒരു മാനേഴ്സും കാര്യങ്ങളൊക്കെ സിനിമ തീരുന്നത് വരെ അതേ രീതിയിൽ തന്നെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എസ് ഐ ആയിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നല്ല കിടിലമായി തന്നെ പെർഫോം, കട്ടയ്ക്ക് നല്ല പിടിച്ചു നിന്നിട്ടുണ്ട് ആസിഫ് അലി. രണ്ടാളും നല്ല കിടിലമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പറയാനുള്ള ആൾ അനുശ്രീയാണ്. അനുശ്രീയുടെ നല്ല സൂപ്പർ ആയിട്ടുള്ള അഭിനയമായിരുന്നു. അതായത് ആ റോളിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ കിട്ടിയ റോൾ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. മിയയുടെ റോളും വളരെ ചെറിയ റോളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അതായത് ഇതിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ താരങ്ങൾക്ക് പോലും വളരെയധികം എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ കുമ്പളങ്ങി നൈറ്റിലെ ഷമ്മിച്ചേട്ടൻ്റെ ചേട്ടനില്ലേ, അയാളിതിൽ ഒരു റോള് അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ റോളാണ്, പക്ഷേ നല്ല വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ചെറിയ ചെറിയ എന്താണ് ആർട്ടിസ്റ്റുകൾ പോലും അവരുടെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഇതായി തോന്നിയത് ഒരാൾ രഞ്ജിത്തും, അതായത് ഡയറക്ടർ രഞ്ജിത്തും, അതുപോലെ തന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയുടെ റോളുമാണ്. ആ രണ്ട് റോളും എന്താണ് എന്തോ ഒരു എന്തോ പോലെ എനിക്ക് ഇങ്ങനെ തോന്നി. അതായത് ഈ രഞ്ജിത്തിൻ്റെ റോൾ, അതായത് ഡയറക്ടർ രഞ്ജിത്തിൻ്റെ റോൾ ഒരു പൊളിറ്റീഷ്യനായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പണ്ടത്തെ സിനിമയിലൊക്കെ, ഈ സുരേഷ് ഗോപിയുടെയൊക്കെ പോലീസ് സിനിമയിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ പൊളിറ്റീഷ്യൻസിൻ്റെ റോൾ ചെയ്യാനായിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് തന്നെ ചെറുപ്പത്തിൽ ഡൗട്ട് അടിച്ചു ഇവർ ശരിക്കും പൊളിറ്റീഷ്യൻസ് ആണോ എന്ന്, അത്രയ്ക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊന്നും മലയാളത്തിലില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള റോളുകളൊക്കെ വരുന്ന സമയത്ത് ഈ പഴയ ഡയറക്ടേഴ്സ്, അതായത് രഞ്ജി പണിക്കറോ രഞ്ജിത്തോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമാക്കാർ ബാലൻസ് ചെയ്ത് പോകുന്നത്. പലപ്പോഴും എന്താണ് എനിക്ക് അത്ര വലിയ ഒരു രസമായിട്ട് അതങ്ങനെ തോന്നാറില്ല. ഈ സിനിമയിൽ രഞ്ജിത്തിന് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ആ കുറച്ച് ധാരാളമായിരുന്നു. കുറച്ച് കൂടിപ്പോയിരുന്നെങ്കിൽ അത് വളരെ ബോറായി പോയനെ. അതുപോലെ തന്നെ അയ്യപ്പനും കോശിയും സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗില്ല, അതിന് സമാനമായിട്ടുള്ള ഡയലോഗ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചായതുകൊണ്ട് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, അധികം അങ്ങനെ ബോറാക്കിയിട്ടൊന്നുമില്ല. പിന്നെ പറയേണ്ട ആൾ ജാഫർ ഇടുക്കിയുടെ റോളാണ്. ആ സിനിമ അത്യാവശ്യം എന്താ ഇൻ്റർവെൽ വരെ നല്ലോണം സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ ഒന്ന് ടെൻഷനാക്കിയതിന് ശേഷം ഈ ക്യാരക്ടർ, അതായത് ഈ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ കയറി വരുന്ന സമയത്ത് ഇത് വേണ്ടിയിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് അങ്ങനത്തെ ഒരു റോളാണ്. നിങ്ങൾ കണ്ടു നോക്കുക, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ചില ആൾക്കാർ എൻജോയ് ചെയ്തിട്ടുണ്ടാകും, ചില തമാശകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് എന്താണ് വല്ലാത്തൊരു തരം തമാശയായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഈ ചില സാധനങ്ങളൊക്കെ ചളിയൊക്കെ അടിച്ചുവിടുന്നത്. ഓക്കെ അല്ലേ. ഇനി സിറ്റുവേഷൻസ് ധാരാളമുണ്ട്. അതായത് ഒരു സിംഗിൾ ക്രൈമിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്രൈം സീനും കാര്യങ്ങളൊക്കെ സിനിമയിൽ കയറി വരുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സിനിമയുടെ ആക്ഷൻ കോറിയോഗ്രഫിയാണ്. അതായത് വളരെ എന്താണ് പ്രൊഫഷണൽ അല്ലാത്ത അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. അതായത് ഇപ്പോൾ ഒരു ജയിൽ കാണിക്കുന്ന സമയത്ത് ജയിലിൽ ഒരു ഫൈറ്റ് വേണം, എന്നാൽ പിന്നെ ഒരു ഫൈറ്റ് ഇരിക്കട്ടെ വെച്ചിട്ട് വളരെ എന്താണ് ഒരു രസമില്ലാത്ത ഫൈറ്റ്. ഈ അണ്ണൻ തമ്പി സിനിമയിൽ നമ്മുടെ സലിംകുമാർ ഗദ യുദ്ധം പ്രാക്ടീസ് ചെയ്യില്ല, അതായത് മേലെ രണ്ട് താഴെ രണ്ട് അതേപോലെയാണ്. അതായത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് കാണുന്ന സമയത്ത് ഈ അടി നമുക്ക് ഫീൽ ആവണം. ഇപ്പോൾ നമ്മളൊരാളെ തരുന്നോ അല്ലെങ്കിൽ നമ്മളൊരു അടിയിൽ പെട്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിത് ഒരു തേർഡ് മാനായിട്ട് ഇത് കാണുന്ന സമയത്തോ ആൾക്കാർ അടിക്കുന്നത് ഫീൽ ചെയ്യണമെങ്കിൽ അടിക്കേണ്ട പോലെ അടിക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നിപ്പോലെ ഇയാളിത് എന്ത് കാണിക്കുന്നത് ഒന്ന് അടിക്കണമെന്നെല്ലാം പറയില്ലേ, അതുപോലെയാണ്. അതായത് പേരുള്ള അടി, കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു, ഇങ്ങനെ അടി അടി, ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക്, ഇങ്ങനെ വളരെ എന്താണ് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ഫൈറ്റും കുറച്ചുകൂടി അടിപൊളിയാക്കാമായിരുന്നു. അത് എന്താണ് ഞാനത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് ഞാൻ പേഴ്സണലി ആക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇനി എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, നിങ്ങൾ കൂടി കണ്ടു നോക്കുക. എനിക്ക് അത്ര രസമായിട്ട് ഫീൽ ചെയ്തില്ല. ഓക്കെ,
ആ പിന്നെ ധാരാളം ക്രൈം സീനും കാര്യങ്ങളൊക്കെ സിനിമയിൽ കയറി വരുന്നുണ്ട്. പിന്നെ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു മേക്കിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്താണ്, സാധാരണ ഒരു ത്രില്ലർ പോകുന്ന രീതിയിലൊന്നും അല്ല, കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സഫാരി ടി വിയിലെല്ലാം പഴയ പോലീസുകാരൊക്കെ വന്നിരുന്ന കഥ പറയില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് സിനിമ തുടങ്ങി വെച്ചിട്ടുള്ളത്. അത് നല്ലൊരു എന്താണ് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കള്ളൻ അല്ലെങ്കിൽ പ്രതി എന്നൊക്കെ സംശയിക്കുന്ന കുറേ ആൾക്കാരെ കിട്ടുന്നതിന് ശേഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിലേക്കെല്ലാം സിനിമ എത്തുമല്ലോ, അങ്ങനെ തന്നെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിലൊരു പുതുമയുണ്ട് കേട്ടോ, അതിലൊരു പുതുമയുണ്ട്. പിന്നെ എനിക്ക് അതിലത്തെ എല്ലാ സിറ്റുവേഷൻസും ഇഷ്ടപ്പെട്ടു. അതിനൊരു എന്താണ് അതിനൊരു ഡെപ്ത് ഉണ്ട്, അതായത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല, സാധനം കൊള്ളാം, നല്ല സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാൾക്കാരും, അതായത് ബിജു മേനോനും ആസിഫ് അലിയും നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരോടൊപ്പം ഒരുപാട് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ അവർക്ക് കിട്ടിയ റോളുകളൊക്കെ നല്ല കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ണൂരാണെന്ന് തോന്നുന്നു, ബ്രണ്ണൻ കോളേജിൻ്റെ ചില ഭാഗങ്ങളൊക്കെ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലും കാണിക്കുന്നുണ്ട്, പക്ഷേ കണ്ണൂരിൽ നിന്ന് ഇടുക്കിയിലേക്കൊക്കെ ഒരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്തെത്തുന്നുണ്ട്. അത് വേറെ ഏതെങ്കിലും എക്സ്പ്രസ് ഹൈവേ മറ്റോ ആയിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. സിനിമയല്ലേ, കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. അപ്പോൾ നല്ലൊരു സിനിമ കേട്ടോ ഇത്, എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ടോട്ടൽ സ്ട്രക്ചർ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല അറ്റംപ്റ്റാണ്. ഗുഡ് ജോബ്. ജസ്റ്റ് ജോയ്, തലവൻ.